ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോഗോസ് ക്വിസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2020 ലോഗോസിനു വേണ്ടി രണ്ടു രീതിയിലാണ് നാം പഠനം നടത്തുന്നത്. ദിവസം 4 വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുകയും അതിനു സമാന്തരമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പഠിക്കുകയുമാണ്. ജൂൺ മാസം 4 തീയതി മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരധ്യായം എന്ന ക്രമത്തിൽ മോക്ക് ടെസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. 22 മോക്ക് ടെസ്റ്റുകളാണ് ഇതുവരെ നടത്തപ്പെട്ടത്. തുടർന്നുള്ള മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സാ മീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിനുള്ള ജോയിനിങ് ലിങ്ക് വീഡിയോയുടെ ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ചോദ്യോത്തരങ്ങളുടെ 67-ാമത് വീഡിയോയാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിരിക്കുന്നത്. ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത 66 വീഡിയോസ് ലഭ്യമായിട്ടില്ലാത്തവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. തൊട്ടു മുൻപ് അപ്ലോഡ് ചെയ്ത 22-ാമത് മോക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ വീഡിയോയുടെ ചുവടെ വന്ന കമൻറ്റുകളിൽ ലോറൻസ് ജോർജ് എന്നൊരു ചേട്ടൻ കമൻ്റ് ചെയ്തിരുന്നത് ഇപ്രകാരമാണ്: ഇത് തട്ടിപ്പാണ്, എനിക്കും ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ ലോറൻസ് ഏട്ടാ, എനിക്കിതിലൊരു തട്ടിപ്പും നടത്തേണ്ട കാര്യമില്ല. കാരണം ആദ്യത്തെ പരീക്ഷ മുതൽ 3000-ത്തിലധികം ആളുകളാണ് മോക്ക് ടെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. 100 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റിൽ 10,000-ത്തോളം ആളുകൾ പങ്കെടുത്തു. ഇപ്പോൾ 7,000-ത്തിനും 9,000-ത്തിനും ഇടയിൽ ആളുകൾ പങ്കെടുക്കുന്നുമുണ്ട്. പരമാവധി ആളുകൾക്ക് ഒരു പ്രോത്സാഹനമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഓവറോൾ 1, 2, 3 സ്ഥാനങ്ങളും ഓരോ ഗ്രൂപ്പിലും 1, 2, 3 സ്ഥാനങ്ങളും, അത് മലയാളം ഇംഗ്ലീഷ് വിഭാഗങ്ങളായി തരംതിരിച്ചും നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് A മുതൽ E വരെയുള്ള പ്രായവിഭാഗങ്ങൾക്ക് ആദ്യത്തെ 10 മിനിറ്റും F വിഭാഗത്തിന് ആദ്യത്തെ 25 മിനിറ്റും, അതാണ് നിശ്ചിത സമയം. ഈ സമയത്തിനുള്ളിൽ എല്ലാ ചോദ്യങ്ങളും ശരിയാക്കുന്നവരുടെയും പേരുകൾ ഉൾപ്പെടുത്തി ശരിയുത്തരങ്ങളും ചേർത്ത് ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രോത്സാഹനമാകുന്നതിനും കൂടുതൽ ആളുകൾക്ക് വചനം പഠിക്കാൻ ഒരു പ്രചോദനമാകുന്നതിനും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തിയതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഒരു തട്ടിപ്പ് നടത്തിയാൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാകണം. ഇതങ്ങനെയൊന്നും എനിക്ക് ലഭിക്കുന്നില്ല. വചനം പഠിക്കാൻ ഒരു പ്രചോദനം മറ്റുള്ളവർക്ക് ലഭിക്കുന്നു എങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചേട്ടൻ കമൻ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. ഇല്ലെങ്കിൽ ഓരോ പരീക്ഷ കഴിയുമ്പോഴും 100-ൽ അധികം ആളുകൾ എനിക്ക് വ്യക്തിപരമായി മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ പേര് വരാത്തത്. 100 മാർക്കിൻ്റെയും 25 മാർക്കിൻ്റെയും ഉൾപ്പെടെ 23 മോക്ക് ടെസ്റ്റുകൾ നടത്തപ്പെട്ടു. അതിൽ ആവറേജ് 100 വെച്ചെടുത്താൽ തന്നെ 2,300-ൽ അധികം ആളുകൾ എനിക്ക് വ്യക്തിപരമായി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരാളിനോട് പോലും ഞാൻ മറുപടി പറയാതിരുന്നിട്ടില്ല. മുഴുവൻ ആളുകളുടെയും പരിശോധിച്ചതിനു ശേഷം അവരുടെ സ്റ്റാറ്റസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 സാഹചര്യങ്ങളിൽ എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് തെറ്റുപറ്റുക സ്വാഭാവികമാണ്. അങ്ങനെ പറ്റുന്ന തെറ്റുകൾ ഞാൻ ക്ലിയർ ചെയ്യാറുമുണ്ട്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്രതികരിച്ചത് കൊണ്ടാണ് ഞാനും അതുപോലെ തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ മറുപടി പറയേണ്ടി വന്നത്. അതിൽ ചേട്ടന് വിഷമം തോന്നിയെങ്കിൽ ക്ഷമിക്കുക. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് തുടർന്നും ഇതുപോലെ തന്നെ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. പലരും മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് ഇതുപോലെ. ചിലർ വാട്സപ്പിൽ ചെയ്യുന്നുണ്ട്, ചിലർ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. പല രൂപതകളും അവരവരുടേതായ തലത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം കാണുന്ന ഒരു പ്രത്യേകത, പലരും ലോട്ടിട്ടാണ് വിജയികളെ തീരുമാനിക്കുന്നത്. ഞാൻ ലോട്ടിടാത്തതിൻ്റെ കാരണം, ലോട്ടിടുമ്പോൾ ഈ പറഞ്ഞതുപോലുള്ള തട്ടിപ്പുകൾ വേണമെങ്കിൽ അവിടെ നടത്തുന്നു എന്ന് പറയാം, നമുക്കിഷ്ടമുള്ള ആൾക്ക് കൊടുത്തു എന്ന് പറയാം. പക്ഷെ ഇവിടെ ഗൂഗിൾ ഫോമിൽ സമയം വച്ചിട്ടാണ് ചെയ്യുന്നത്. സമയം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഗൂഗിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പ്രീ സെറ്റ് ചെയ്തിരിക്കുന്ന ചില കീ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഓരോ ആളും
ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥലത്ത് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സബ്മിറ്റ് ആവുകയുള്ളൂ. അത് അവിടെ നിന്ന് സബ്മിറ്റ് ആയാൽ അതേ സമയം തന്നെ ഗൂഗിളിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട് അവിടെ കിടക്കും. വളരെ സുതാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അവിടെ യാതൊരു തരത്തിലും നമുക്ക് മാൽപ്രാക്ടീസസ് നടത്താൻ പറ്റില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം കിട്ടട്ടെ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ പ്രതികരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമമുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തിപരമായി എനിക്ക് മെസ്സേജ് ചെയ്യാം, എന്നിട്ട് ഞാൻ പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് പറയാം, അതിലെനിക്ക് വിഷമമില്ല. എത്ര മെസ്സേജ് വന്നാലും 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അതിന് മറുപടി തരാറുണ്ട്. വിളിച്ചാൽ ഒരുപക്ഷെ എല്ലാ കോളും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. എൻ്റെ മൊബൈലിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഫ്ലൈറ്റ് മോഡിലിടും. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഫ്ലൈറ്റ് മോഡിലായിരിക്കും ഇട്ടയ്ക്കുന്നത്, അല്ലെങ്കിൽ സൈലൻറ്റിലായിരിക്കും ഇട്ടയ്ക്കുന്നത്. നല്ലൊരു 100% സമയവും എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല. അതുകൊണ്ടാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം എന്ന് പറയുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 43 വാക്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നു. മൂന്നാമത്തെ ചോദ്യം, കടലിനെ ശാന്തമാക്കുന്ന സംഭവത്തിനു ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? ഗരസേനറുടെ നാട്ടിൽ. മൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, കടലിനെ ശാന്തമാക്കുന്ന സംഭവത്തിനു ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? ഗരസേനറുടെ നാട്ടിൽ. നാലാമത്തെ ചോദ്യം, യേശു വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ യേശുവിൻ്റെ എതിരെ വന്നത് ആര്? ഗരസേനറുടെ നാട്ടിലെത്തുമ്പോഴുള്ള സംഭവമാണ് പറയുന്നത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ. നാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, യേശു വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ യേശുവിൻ്റെ എതിരെ വന്നത് ആര്? ഗരസേനറുടെ നാട്ടിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ. അഞ്ചാമത്തെ ചോദ്യം, ഗരസേനറുടെ നാട്ടിൽ യേശുവിന് എതിരെ വന്ന അശുദ്ധാത്മാവ് ബാധിതൻ എവിടെ നിന്നാണ് വന്നത്? ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന്. അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഗരസേനറുടെ നാട്ടിൽ യേശുവിന് എതിരെ വന്ന അശുദ്ധാത്മാവ് ബാധിതൻ എവിടെ നിന്നാണ് വന്നത്? ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന്. ആറാമത്തെ ചോദ്യം, ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന പിശാചു ബാധിതനെ എന്തു ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല, ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. ആറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന പിശാചു ബാധിതനെ എന്തു ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല, ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. ഏഴാമത്തെ ചോദ്യം, ഗരസേനറുടെ നാട്ടിലെ പിശാചു ബാധിതനെ പലപ്പോഴും ബന്ധിച്ചിരുന്നത് എങ്ങനെ? കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും. ഏഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഗരസേനറുടെ നാട്ടിലെ പിശാചു ബാധിതനെ പലപ്പോഴും ബന്ധിച്ചിരുന്നത് എങ്ങനെ? കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും. എട്ടാമത്തെ ചോദ്യം, ഗരസേനറുടെ നാട്ടിലെ പിശാചു ബാധിതനെ പലപ്പോഴും കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ എന്തു ചെയ്യുമായിരുന്നു? ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും ചെയ്തിരുന്നു. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഗരസേനറുടെ നാട്ടിലെ പിശാചു ബാധിതനെ പലപ്പോഴും കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ എന്തു ചെയ്യുമായിരുന്നു? ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും ചെയ്തിരുന്നു. 9-ാമത്തെ ചോദ്യം, അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല, ആരെ? പിശാചു ബാധിതനെ, ഗരസേനറുടെ നാട്ടിലെ പിശാചു ബാധിതനെ. 9-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല, ആരെ? പിശാചു ബാധിതനെ, ഗരസേനറുടെ നാട്ടിലെ ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന
പിശാചു ബാധിതനെ. പത്താമത്തെ ചോദ്യം, ഗരസേനരുടെ നാട്ടിലെ പിശാചു ബാധിതൻ രാപ്പകൽ എവിടെയായിരുന്നു? കല്ലറകൾക്കിടയിലും മലകളിലും. പത്താമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഗരസേനരുടെ നാട്ടിലെ പിശാചു ബാധിതൻ രാപ്പകൽ എവിടെയായിരുന്നു? അതായത് രാവും പകലും എവിടെയായിരുന്നു? കല്ലറകൾക്കിടയിലും മലകളിലും. പതിനൊന്നാമത്തെ ചോദ്യം, അവൻ അലറി വിളിക്കുകയും ഡാഷ് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു കല്ലുകൊണ്ട്. പതിനൊന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. അവൻ അലറി വിളിക്കുകയും ഡാഷ് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു കല്ലുകൊണ്ട്. പന്ത്രണ്ടാമത്തെ ചോദ്യം, അകലെ വച്ചു തന്നെ യേശുവിനെ കണ്ട പിശാചു ബാധിതൻ എന്തു ചെയ്തു? ഓടി വന്ന് അവനെ പ്രണമിച്ചു. പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. അകലെ വച്ചു തന്നെ യേശുവിനെ കണ്ട പിശാചു ബാധിതൻ എന്തു ചെയ്തു? ഓടി വന്ന് അവനെ പ്രണമിച്ചു. പതിമൂന്നാമത്തെ ചോദ്യം, പിശാചു ബാധിതൻ യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ. പതിമൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പിശാചു ബാധിതൻ യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ. പതിനാലാമത്തെ ചോദ്യം, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പിശാചു ബാധിതൻ യേശുവിനോട് ചോദിച്ചതെന്ത്? അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? പതിനാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പിശാചു ബാധിതൻ യേശുവിനോട് ചോദിച്ചതെന്ത്? അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? പതിനഞ്ചാമത്തെ ചോദ്യം, ദൈവത്തെക്കൊണ്ട് ആണയിട്ടുകൊണ്ട് പിശാചു ബാധിതൻ യേശുവിനോട് അപേക്ഷിച്ചതെന്ത്? അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. പതിനഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, ദൈവത്തെക്കൊണ്ട് ആണയിട്ടുകൊണ്ട് പിശാചു ബാധിതൻ യേശുവിനോട് അപേക്ഷിച്ചതെന്ത്? അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. പതിനാറാമത്തെ ചോദ്യം, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ എന്ന് പിശാചു ബാധിതൻ യേശുവിനോട് അപേക്ഷിക്കാൻ കാരണം? അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്, അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. പതിനാറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ എന്ന് പിശാചു ബാധിതൻ യേശുവിനോട് അപേക്ഷിക്കാൻ കാരണം, അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. പതിനേഴാമത്തെ ചോദ്യം, നിന്റെ പേരെന്താണ് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പിശാചു ബാധിതൻ നൽകിയ മറുപടി, ലെഗിയോൻ. പതിനേഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. നിന്റെ പേരെന്താണ് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ആ പിശാചു ബാധിതൻ നൽകിയ മറുപടി, ലെഗിയോൻ. പതിനെട്ടാമത്തെ ചോദ്യം, ഞങ്ങൾ അനേകം പേരുണ്ട്, തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് അപേക്ഷിച്ച ലെഗിയോൻ തങ്ങളെ എവിടേക്ക് അയക്കണമേ എന്നാണ് യേശുവിനോട് ആവശ്യപ്പെട്ടത്. മലയരികിൽ മേയുകയായിരുന്ന വലിയൊരു പന്നിക്കൂട്ടത്തിലേക്ക്. പതിനെട്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഞങ്ങൾ അനേകം പേരുണ്ട്, തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് അപേക്ഷിച്ച ലെഗിയോൻ തങ്ങളെ എവിടേക്ക് അയക്കണമേ എന്നാണ് യേശുവിനോട് ആവശ്യപ്പെട്ടത്. മലയരികിൽ മേയുകയായിരുന്ന വലിയൊരു പന്നിക്കൂട്ടത്തിലേക്ക്. പത്തൊൻപതാമത്തെ ചോദ്യം, മലയരികിൽ മേയുകയായിരുന്ന പന്നിക്കൂട്ടത്തിൽ ഏകദേശം എത്ര പന്നികളുണ്ടായിരുന്നു? 2000 പന്നികൾ. ഇരുപതാമത്തെ ചോദ്യം, ലെഗിയോൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പന്നികൾ എന്തു ചെയ്തു? അവ കിഴുക്കാം തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. ചോദ്യം ഒരിക്കൽ കൂടി, ലെഗിയോൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പന്നികൾ എന്തു ചെയ്തു? അവ കിഴുക്കാം തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു.
ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ എന്തു ചെയ്തു? ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ എന്തു ചെയ്തു? ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, സംഭവിച്ചത് എന്തെന്നു കാണാൻ വന്നുകൂടിയത് ആര്? ജനങ്ങൾ. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, സംഭവിച്ചത് എന്തെന്നു കാണാൻ വന്നുകൂടിയത് ആര്? ജനങ്ങൾ. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, സംഭവിച്ചത് എന്തെന്നു കാണാൻ വന്നുകൂടിയ ജനങ്ങൾ ലെഗിയോൻ ആവേശിച്ചിരുന്ന പിശാചുബാധിതനെ എപ്രകാരം കണ്ടു? വസ്ത്രം ധരിച്ച് സുബോധത്തോടെ. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, സംഭവിച്ചത് എന്തെന്നു കാണാൻ വന്നുകൂടിയ ജനങ്ങൾ ലെഗിയോൻ ആവേശിച്ചിരുന്ന പിശാചുബാധിതനെ എപ്രകാരം കണ്ടു? വസ്ത്രം ധരിച്ച് സുബോധത്തോടെ. ഇരുപത്തിനാലാമത്തെ ചോദ്യം, പിശാചുബാധിതനും പന്നികൾക്കും സംഭവിച്ചതു കണ്ടവർ യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത്? തങ്ങളുടെ പ്രദേശം വിട്ടു പോകണമെന്ന്. ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, പിശാചുബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത്? തങ്ങളുടെ പ്രദേശം വിട്ടു പോകണമെന്ന്. ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം, പിശാചു ബാധിച്ചിരുന്ന മനുഷ്യൻ എന്തിനാണ് അനുവാദം ചോദിച്ചത്? യേശുവിനോട് അനുവാദം ചോദിച്ചത്, അവനോടുകൂടെ പോകുന്നതിന്. അതായത് യേശുവിനോടുകൂടെ പോകുന്നതിന്. ഇരുപത്തിയാറാമത്തെ ചോദ്യം, യേശുവിനോട് കൂടെ പോകാൻ അനുവാദം ചോദിച്ച പിശാചു ബാധിച്ചിരുന്നവനോട് ഇപ്പോൾ അവൻ സുഖപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, യേശു എന്താണ് മറുപടി പറഞ്ഞത്? നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്കു വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. ഇരുപത്താറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, യേശുവിനോട് കൂടെ പോകാൻ അനുവാദം ചോദിച്ച പിശാചു ബാധിച്ചിരുന്നവനോട് യേശു എന്താണ് പറഞ്ഞത്? നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്കു വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. ഇരുപത്തിയേഴാമത്തെ ചോദ്യം, ലെഗിയോൻ ആവേശിച്ചിരുന്ന പിശാചുബാധിതൻ യേശു സൗഖ്യം നൽകിക്കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്? യേശു തനിക്കു വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് പ്രഘോഷിക്കാൻ തുടങ്ങി. ഇരുപത്തേഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, യേശു സൗഖ്യം നൽകിക്കഴിഞ്ഞപ്പോൾ ലെഗിയോൻ ആവേശിച്ചിരുന്ന പിശാചുബാധിതൻ എന്തു ചെയ്തു? യേശു തനിക്കു വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് പ്രഘോഷിക്കാൻ തുടങ്ങി. ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം, ലെഗിയോൻ ബാധിച്ചിരുന്നവൻ സൗഖ്യം ലഭിച്ച ശേഷം യേശു തനിക്കു വേണ്ടി ചെയ്തതെന്തെല്ലാമെന്ന് എവിടെയാണ് പ്രഘോഷിച്ചത്? ദെക്കാപോളിസിൽ. ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ലെഗിയോൻ ആവേശിച്ചിരുന്നവൻ അല്ലെങ്കിൽ ബാധിച്ചിരുന്നവൻ യേശുവിൽ നിന്നും സൗഖ്യം പ്രാപിച്ചതിനു ശേഷം യേശു തനിക്കു വേണ്ടി ചെയ്തതെന്തെല്ലാമെന്ന് എവിടെയാണ് പ്രഘോഷിക്കാൻ തുടങ്ങിയത്? ദെക്കാപോളിസിൽ. ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം, ലെഗിയോൻ ബാധിച്ചിരുന്ന സൗഖ്യം പ്രാപിച്ചവൻ്റെ പ്രസംഗം കേട്ട് അത്ഭുതപ്പെട്ടത് ആര്? ജനങ്ങൾ. മുപ്പതാമത്തെ ചോദ്യം, ലെഗിയോൻ ബാധിച്ചിരുന്ന സൗഖ്യം പ്രാപിച്ചവൻ ദെക്കാപോളിസിൽ ചെന്ന് എന്താണ് പ്രഘോഷിച്ചത്? യേശു തനിക്കു വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന്. ഇങ്ങനെ 30 ചോദ്യങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 20 വാക്യങ്ങളിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു തമാശയുണ്ടായി. ഒരാൾ എന്നെ ഫോൺ ചെയ്തു, സാമീഡിയയിലെ ശുഭസാറല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ അതെ എന്ന് പറഞ്ഞു. എൻ്റെ ശബ്ദം കേട്ടുടനെ ആൾ പറഞ്ഞു,
അയ്യോ ഇത് ഷിബ്സാറിന്റെ ശബ്ദമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ റോങ് നമ്പർ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് തമാശ തോന്നി. ഞാൻ തിരിച്ചു വിളിച്ചില്ല. വീഡിയോയിൽ കേൾക്കുന്ന ശബ്ദത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഒരുപക്ഷെ ഉണ്ടാവാം ഫോണിൽ കേൾക്കുമ്പോൾ. വോയിസ് മെസ്സേജിൽ കേൾക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടും കുറച്ച് വ്യത്യാസമുണ്ടാകാം. നേരിട്ട് കേൾക്കുമ്പോൾ ഈ മൂന്ന് ശബ്ദങ്ങളുമായിരിക്കില്ല നേരിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ഞാനല്ല എന്നാരും ചിന്തിക്കേണ്ട, ഞാൻ തന്നെയാണ്. മറ്റൊരു കാര്യം, രണ്ട് ടാസ്ക് നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ടാസ്ക് നിങ്ങൾ കുറച്ച് സമയമെടുത്ത് ചെയ്താൽ മതി. മർക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുന്നതിന് മുൻപ് ചെയ്തു തീർത്താൽ മതി. മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ ജനക്കൂട്ടം യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് അല്ലെങ്കിൽ യേശുവിനോടൊപ്പം ജനക്കൂട്ടം ഉള്ളതായിട്ട് ജനക്കൂട്ടത്തിന് നടുവിൽ യേശു ആയിരിക്കുന്നതായിട്ട് ജനക്കൂട്ടത്തോടൊപ്പം നടക്കുന്നതായിട്ട് നാം കാണുന്നു. ടാസ്ക് ഇതാണ്, മർക്കോസിൻ്റെ സുവിശേഷം 1 മുതൽ 8 വരെ അധ്യായങ്ങളിൽ ജനക്കൂട്ടം എന്ന പദം എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്? ഏറ്റവും കുറഞ്ഞത് 25 തവണയെങ്കിലും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് പരിശോധിച്ചിട്ടില്ല. 8 അധ്യായത്തിൻ്റെയും കണക്ക് നിങ്ങൾ ഒരുമിച്ച് പറയാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. അതിന് കഴിയാത്തവർ ഓരോ അധ്യായമെങ്കിലും പറയുക. കുറച്ച് പേര് ഒരധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ പറയുക, കുറച്ച് പേര് 2-ാം അധ്യായം പറയുക, കുറച്ച് പേര് 3-ാം അധ്യായം പറയുക. അങ്ങനെ ചെയ്യാം. നിങ്ങളത് വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്താൽ മതി. എനിക്ക് വ്യക്തിപരമായിട്ട് മെസ്സേജ് ചെയ്യണ്ട, വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്താൽ മതി. കുറേ ആളുകൾ ഒരേ സംഖ്യ തന്നെ പറയുകയാണെങ്കിൽ നമുക്കതങ്ങ് ഉറപ്പിക്കാമല്ലോ. ഞാനും കൂടി പരിശോധിച്ചു കൊള്ളാം. അത് ചെയ്യുമ്പോൾ 1-ാം അധ്യായത്തിൽ 3 പ്രാവശ്യമാണെങ്കിൽ 1-ാം അധ്യായം 3 പ്രാവശ്യം വാക്യങ്ങൾ ഏതെല്ലാം എന്നെഴുതുക. ഒരു വാക്യത്തിൽ 2 തവണയുണ്ടെങ്കിൽ ആ വാക്യത്തിൻ്റെ നമ്പർ ഇട്ടിട്ട് ബ്രാക്കറ്റിൽ 2 കൊടുത്തേക്കുക. അത് വ്യക്തമായി എന്നാണ് എൻ്റെ വിശ്വാസം. 2-ാമത്തെ ടാസ്ക്, 5-ാമത്തെ അധ്യായം നമ്മൾ തുടങ്ങിയിട്ടേയുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ സമാന വാക്യങ്ങളുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സമാന വാക്യങ്ങൾ വായിച്ചു നോക്കിയതിനു ശേഷം ചോദ്യങ്ങൾ തയ്യാറാക്കാം. ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ 1, 2, 3 എന്ന നമ്പർ കൊടുത്ത് ചോദ്യവും ഉത്തരവുമായി കമൻ്റ് ചെയ്യാം. അത് വീഡിയോ തയ്യാറാക്കുമ്പോൾ എനിക്ക് പ്രയോജനപ്പെടും. നന്നായിട്ട് തയ്യാറാക്കി നൽകുന്ന ചോദ്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടുതൽ വചനം പഠിക്കാനും വചനം ധ്യാനിക്കാനും എല്ലാവരും പരിശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.